മഞ്ഞുമൽ ബോയ്സ് എന്ന മലയാള ചിത്രത്തിനെ വിമർശിച്ച എഴുത്തുകാരനാണ് ജയമോഹൻ. ഇപ്പോൾ ജയമോഹനെതിരെ വിമർശനങ്ങളുമായി സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുകയാണ് സംവിധായകൻ പ്രിയദർശൻ. പ്രിയദർശൻ്റെ വാക്കുകൾ ഇങ്ങനെ പോകുന്നു: മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയെ പശ്ചാത്തലമാക്കി ഞാനേറെ ബഹുമാനിക്കുന്ന എഴുത്തുകാരനായ ജയമോഹൻ എഴുതുകയും പറയുകയും ചെയ്ത കാര്യങ്ങൾ അനുചിതവും തരം താഴ്ന്നതുമായി പോയി. എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം? എന്തിനോടാണ് അദ്ദേഹത്തിൻ്റെ വിമർശനം? വിനോദയാത്രയ്ക്ക് പോകുന്ന കുട്ടികൾ മോദിന് പകരം കള്ളുകുടിക്കുന്നതോ, അതോ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലെ കാടുകളിൽ വരുന്ന യുവതിയുടെ കാട്ടിക്കൂട്ടലുകളോ, അതോ മലയാള സിനിമയിലെ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ലഹരി ഉപയോഗമോ? എം ഡി വാസുദേവൻ നായർ വടക്കൻ വീരഗാഥയിൽ എഴുതിയ ഒരു സംഭാഷണത്തിൻ്റെ ചൂട് പിടിച്ച് പറഞ്ഞാൽ, പ്രിയപ്പെട്ട ജയമോഹൻ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, തെറ്റുമാണ്. ഭാഗികമായ ശരികൾ എല്ലായിടത്തുമുണ്ട്, എന്നാൽ അവയെ സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല എന്ന് പ്രിയദർശൻ പറയുമ്പോൾ, മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ നൽകുന്ന സന്ദേശം താങ്കൾ എവിടെയും കണ്ടില്ല. ഇത് അഗാധമായ സൗഹൃദത്തിൻ്റെയും സമർപ്പണത്തിൻ്റേതുമാണ്. യുവതാർമ്മയ്ക്ക് ഇല്ല എന്ന് പലരും ആരോപിക്കുന്ന നന്മകളുടെ വിളംബരമാണ്. ഈ നന്മയുടെ സൂര്യനെ താങ്കൾ മദ്യക്കുപ്പിയുടെ ചെറിയ അടപ്പുകൊണ്ട് മറക്കാൻ ശ്രമിക്കുകയാണ്. ഒരു കലാരൂപത്തെ സമീപിക്കേണ്ടത് അത് ആത്യന്തികമായി എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്ന് നോക്കിയാണ്. മഞ്ഞുമൽ ബോയ്സ് എന്തായാലും മദ്യപാനത്തിൻ്റെ ഉണർത്തുപാട്ടല്ല, ആർപ്പസൗഹൃദത്തിൻ്റെ സംഘഗാനമാണ്. ആ സംഘഗാനം പാടിയ കുട്ടികളെയാണ് താങ്കൾ പെറുക്കികളെന്ന് വിളിച്ചത്. കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ. സംവിധായകൻ പ്രിയദർശൻ്റെ ഈ വാക്കുകൾ വൈറലായിരിക്കുകയാണ്. പലരും ജയമോഹനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്.